നമസ്കാരം. കരുവന്നൂർ ബാങ്ക് മാത്രമല്ല സി പി എം നിയന്ത്രണത്തിലുള്ള ഒട്ടുമിക്ക ബാങ്കുകളും തകർച്ചയുടെ വക്കിലാണെന്നറിഞ്ഞ പരിഭ്രാന്തരായിരിക്കുകയാണ് നിക്ഷേപകർ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം കൈവിട്ടു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നിക്ഷേപകരെ പരിഹസിക്കുകയാണ് പാർട്ടിയും സർക്കാരും. എച്ച് ആർ ഡി എസിനെ കുറിച്ച് നമുക്കറിയാം, പാവപ്പെട്ടവരുടെയും അധകൃതരുടെയും ആദിവാസി സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് എച്ച് ആർ ഡി എസ്. കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ തകർച്ചയെക്കുറിച്ചും പ്രത്യേകിച്ച് കോടികൾ കൊള്ള നടത്തിയ കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാരം പരിമിതമാണെന്നും അതുകൊണ്ടുതന്നെ ഈ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എച്ച് ആർ ഡി എസ് ഇന്ത്യയുടെ സെക്രട്ടറി അജയ് കൃഷ്ണൻ സി ബി ഐയെ സമീപിച്ചിരിക്കുകയാണ്. നിക്ഷേപിച്ചിരിക്കുന്നവരോട് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുക. കേരളത്തില് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സമഗ്ര മേഖലകളിലും ഉണ്ടായിട്ടുള്ള അഴിമതിയുടെ വേറൊരു പതിപ്പ് മാത്രമാണ് ഈ സഹകരണ ബാങ്ക് കുംഭകോണം. അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ നിക്ഷേപകരോട് ഒരു അഭ്യർത്ഥന ഉള്ളത്, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പണം ഈ കോപ്പറേറ്റീവ് സെക്ടറൽ ബാങ്കുകളിൽ നിന്ന് മാറ്റിയിട്ട് ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റിയിടേണ്ടത് നിങ്ങളുടെ നിക്ഷേപത്തിന്റെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. അത് ഏതൊരു കാലത്തും എപ്പോഴും സുരക്ഷിതമായ നിക്ഷേപം എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറിൽ തന്നെ ഉള്ളതാണ്. അത് കാരണം ഗവൺമെന്റിന് ഗ്യാരണ്ടിയുണ്ട്. ഇതിനകത്ത് ഈ അതാത് മേഖലകളിലെ ഭരണസമിതിയെ ആശ്രയിച്ച് മാത്രം പോകുന്ന ഒരു കാര്യമാണുള്ളത്. അപ്പോൾ ഭരണസമിതിയുടെ ഒരു കെടുകാരസ്ഥിതിയും അവരുടെ ഇത്തരം അഴിമതിയോടുള്ള താല്പര്യങ്ങളും എല്ലാം ഇത്തരം പ്രശ്നങ്ങളെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ മാറ്റി മറ്റ് ദേശസാൽകൃത ബാങ്കുകളിലേക്ക് അല്ലെ പോസ്റ്റ് ഓഫീസിലേക്കൊക്കെ ഇടുക. അതാകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി ഉണ്ട്, പേടിക്കേണ്ട കാര്യം വരില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ ബാങ്കിങ് സെക്ടർ പോലുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു സ്കിൽ ആവശ്യമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ മറ്റ് ബാങ്കുകളിലെ ജോലി ചെയ്യുന്ന സ്റ്റാഫ് അല്ല അതിന്റെ ഒരു സിസ്റ്റം ഒക്കെ എന്ന് പറഞ്ഞാൽ നിക്ഷേപകരുടെ നിക്ഷേപം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പാക്കേജിനെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു പ്രശ്നം നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇതിന്റെ ഇത് കൈകാര്യം ചെയ്തത്. അപ്പം ആരാണ് നമ്മളുടെ പണ്ട് കാലത്തൊക്കെ ഡയറക്ട് രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്ത നാട്ടിൽ ഒരു ഉത്തരവാദിത്തമുള്ള വേറെ ചില സെക്ടറിലുള്ള ആളുകളാണ് ഈ ബാങ്കിംഗ് മേഖലയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ ഒരു സാഹചര്യം പുതിയ സാഹചര്യം വന്നപ്പോൾ സി പി എം പോലുള്ള പാർട്ടികൾ വളരെ ലോ പ്രൊഫൈലുള്ള ആളുകളെ ഇലക്ഷന് നിർത്തി മത്സരിപ്പിച്ച് ഇതിന്റെ ചുമതലക്കാരാക്കുകയാണ് ചെയ്തത്. അവർക്ക് അവരുടെ വിദ്യാഭ്യാസം നോക്കുന്നില്ല. വിദ്യാഭ്യാസം ഉയരമായിട്ട് കൊണ്ടുവന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ ഇതിനകത്തൊക്കെ ഒരു എത്തിക്സ് ഉണ്ട്. അപ്പൊ ആ എത്തിക്സ് പോലുള്ള കാര്യങ്ങൾക്കൊരു മൂല്യം കൊടുക്കാത്ത ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് ഈ വലിയ കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ ഒരു ചുമതലക്കാരായി മാറുകയാണ് അവർ ചെയ്തത്. അത് നമുക്ക് സമഗ്രമായിട്ടുള്ള അഴിമതിക്ക് ഇടവരുത്തിയിട്ടുണ്ട്. കേരളത്തിൽ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ നിക്ഷേപകർ എന്ന് പറയുന്നത് വലിയ ബിസിനസ്സുകാരോ അങ്ങനെയുള്ളവരൊന്നുമല്ല, കൂടുതൽ ആളുകളും വളരെ സാധാരണക്കാരായിട്ടുള്ളവരും അവരുടെ കുട്ടികളുടെ കല്യാണത്തിന്റെ ആവശ്യങ്ങൾക്ക് പഠനത്തിന്റെ ആവശ്യങ്ങൾക്ക് അങ്ങനെയുള്ള പല കാര്യത്തിനു വേണ്ടിയിട്ട് ഇപ്പൊ എനിക്കറിയാവുന്ന ചില ആളുകളുണ്ട്, അവര് ഹൈറേഞ്ച് മേഖലയിലുള്ള ഒരു പശുവിനെ വളർത്തി അതിന്റെ ഇൻകം എടുത്തിട്ട് പാല് വിറ്റ് കിട്ടുന്ന പൈസ പോലും ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലും തിരിച്ചു കിട്ടാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ രൂപത്തിൽ പാവപ്പെട്ടവന്റെ ഒരു ജീവിതം നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ നടത്തിയിട്ടുള്ളത്. കൊള്ളയാണ് നടന്നത്, തീവെട്ടിക്കൊള്ളയാണ് നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ വളരെ ശക്തമായ സമരം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതിവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ കക്ഷികളൊന്നും ചെയ്യാത്ത സാഹചര്യം കാണുന്നുണ്ട്. അതാണ് മനസ്സിലാതെ പോകുന്നത്. കേരളത്തിലെ സഹകരണ ബാങ്കുകളെ കേന്ദ്രീകരിച്ച് സി പി എം നടത്തിയിട്ടുള്ള വ്യാപകമായ ഒരു കൊള്ളയാണ്. ഏതാണ്ട് ഉദ്ദേശം ഒരു ലക്ഷം കോടി രൂപയോളം കേരളത്തിലെ നിക്ഷേപകരുടെ പണം തട്ടിയെടുക്കപ്പെട്ടിട്ടുണ്ട്. നമ്മള് വളരെ ചെറിയ ചില ബാങ്കുകളിൽ പോലും ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പൊ എനിക്കറിയാവുന്ന തന്നെ ഇപ്പൊ തൊടുപുഴ അർബൻ ബാങ്ക് 300 കോടി രൂപയാണ് അർബൻ ബാങ്കിൽ നിന്ന് മാത്രം കൊണ്ടുവരുന്നത്. അതൊക്കെ ഇപ്പൊ ഈ പേര് ലിസ്റ്റ് ഒരുപാടുണ്ടെങ്കിലും ഇതൊക്കെ ഇപ്പം വളരെ രൂക്ഷമായ വിഷയത്തിൽ നിൽക്കുന്ന ബാങ്കുകളാണ്.
അവരെ മുട്ടം സർവീസ് ചെയ്യുന്ന ബാങ്ക്. മുട്ടം സർവീസ് ചെയ്യുന്ന ബാങ്ക് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ വലിയൊരു ഒരു ഒരു കൊള്ളതിനകത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇതിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് വന്നിട്ടുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പം വലിയ 35-40 ലക്ഷം 50 ലക്ഷം രൂപയുടെ വീടുകൾ വെക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പൈസ മാറി മാറി പോവുകയാണ്. ഇതൊന്നും തിരിച്ചടയ്ക്കപ്പെടുന്നില്ല, തിരിച്ചടയ്ക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളില്ല. അങ്ങനെ സമഗ്രമായിട്ട് കേരളം മുഴുവൻ ഇവർ ഈ കൊള്ള വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് വെളിപ്പെടുത്തിയ CPM പ്രവർത്തകൻ രാജീവിന്റെ ദുരൂഹ മരണവും 12 വർഷം മുൻപ് കാണാതായ അയ്യന്തോൾ സഹകരണ ബാങ്ക് ജീവനക്കാരൻ ശിവലാലിന്റെ തിരോധാനവും അടക്കം അന്വേഷിക്കണമെന്ന ആവശ്യം അജികൃഷ്ണൻ CBIയോട് ഉന്നയിച്ചിട്ടുണ്ട്. CBIക്ക് പുറമെ ആഭ്യന്തര മന്ത്രാലയം സെക്രട്ടറിക്കും ED ഡയറക്ടർക്കും ധനകാര്യ സെക്രട്ടറിക്കും വിശദമായ വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അജികൃഷ്ണൻ കത്തയച്ചിട്ടുണ്ട്. സെക്സ് ടൂറിസത്തിനായി തായ്ലാന്റിൽ പണം നിക്ഷേപിച്ച തൊഴിലാളി വർഗ പാർട്ടി നേതാക്കൾ, അടുത്തിടെ ഓഡിറ്റ് ചെയ്യപ്പെട്ട സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ, 1 ലക്ഷം കോടിയോളം രൂപയുടെ സഹകരണ ബാങ്ക് ഫണ്ടിന് മുകളിൽ അടയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് നേതാക്കൾ, ഇനി എന്തെല്ലാം കേൾക്കാനിരിക്കുന്നു, കാത്തിരുന്നു കാണാം.